നമസ്കാരം. കൊല്ലം അഞ്ചൽ ഏറാമ്പള്ളാശ്ശേരി വീട്ടിൽ ഉത്രയെ സൂരജ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നിർണായക ഘട്ടത്തിലേക്ക്. ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റത് സ്വാഭാവികമായ സാഹചര്യത്തിലല്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചതായി സർപ്പശാസ്ത്ര വിദഗ്ധൻ മാവീഷ് കുമാർ കോടതിയിൽ മൊഴി നൽകി. വിഷപാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് ഭർത്താവ് സൂരജ് ഉത്രയെ കൊലപ്പെടുത്തിയതെന്ന പോലീസ് തിയറി മമ്മി പരീക്ഷണത്തിലൂടെ സ്ഥിരീകരിച്ചത് മാവീഷാണ്. ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ശശികല, വെറ്ററിനറി സർജൻ കിഷോർ കുമാർ, അരിപ്പ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് കൺസർവേറ്റർ മുഹമ്മദ് അൻവർ എന്നിവരോടൊപ്പം ഉത്രയുടെയും സൂരജിന്റെയും വീട് പരിശോധിച്ചതായി സാക്ഷി മാവീഷ് കുമാർ മൊഴി നൽകി. കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നുവരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചത്. ഉത്രയുടെ മുറിയിൽ സ്വാഭാവികമായി പാമ്പെത്താനോ ആക്രമണ സ്വഭാവത്തോടെ കടിക്കാനോ സാധ്യതയില്ല എന്നും, കൂടാതെ മുറിയിൽ അണുനാശിനി ഉപയോഗിച്ചിരുന്നുവെന്നും, അതിനാൽ തന്നെ രൂക്ഷഗന്ധമുള്ള വസ്തുക്കൾ ഉള്ള സ്ഥലങ്ങൾ പാമ്പുകൾ ഒഴിവാക്കാറുണ്ടെന്നും മാവീഷ് കോടതിയിൽ പറഞ്ഞു. കൂടാതെ ഉത്രയുടെ കയ്യിലെ പാമ്പുകടിയുടെ അടയാളം കണ്ടപ്പോൾ അത് സ്വാഭാവികമായുള്ള കടിയില്ലെന്ന് കമ്മിറ്റിക്ക് മനസ്സിലായെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂർഖൻ സാധാരണ വിഷം പാഴാക്കാറില്ല. പത്തി ഉയർത്തിയും ശബ്ദമുണ്ടാക്കിയും പത്തുകൊണ്ടടിച്ചും ശത്രുവിനെ ഭയപ്പെടുത്തുകയാണ് പതിവ്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനായി വീഡിയോ ദൃശ്യങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി ഡമ്മിയിൽ കെട്ടിവെച്ച കോഴിയെ കൊത്താതെ ഇഴഞ്ഞു നീങ്ങിയ മൂർഖനെ പലതവണ പ്രകോപിപ്പിച്ചിട്ടും കടിക്കാതെ പത്തുകൊണ്ടടിച്ച് ഒഴിവാക്കുന്ന വീഡിയോയിലൂടെയാണ് അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഉത്രയെ ഭർത്താവ് സൂരജ് മൂർഖനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊല്ലം എസ് പി ആയിരുന്ന എസ് ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിലായിരുന്നു കേസന്വേഷണം. 150-ൽ പരം സാക്ഷികളുള്ള കേസിൽ ഇതുവരെ 18 സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായിട്ടുണ്ട്. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് ഉത്രയെ കൊലപ്പെടുത്തിയതെന്ന കണ്ടെത്തൽ സ്ഥിരീകരിക്കുന്നതിനായി പോലീസ് നടത്തിയ ഡമ്മി പരീക്ഷണത്തിൽ മാവീഷിന്റെ ഇടപെടൽ നിർണായകമായിരുന്നു. പോലീസ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പാണ് കാസർഗോഡ് സ്വദേശിയായ മാവീഷിന്റെ പേര് നിർദ്ദേശിച്ചത്. 9 മുതൽ പിതാവിനോടൊപ്പം പാമ്പുകളുമായി സഹവസിക്കുകയും പഠിക്കുകയും തുടർന്ന് ബിരുദാനന്തര ബിരുദത്തിനു ശേഷം പാമ്പ് സംബന്ധമായ വിഷയത്തിൽ ഗവേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തയാളാണ് മാവീഷ്. നേപ്പാളിൽ പാമ്പ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുകയാണ് മാവീഷ് കുമാർ. ഉത്രയുടെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റതായി കാണപ്പെട്ട അതേ സ്ഥലങ്ങളിലാണ് ക്യാമറയ്ക്ക് മുൻപിൽ നടത്തിയ ഡമ്മി പരീക്ഷണത്തിലും മൂർഖൻ കടിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയിരുന്ന പാമ്പിനെ കൊണ്ടുവരുന്നതിനായി ഉപയോഗിച്ച ജാറും അയക്കാൻ ഉപയോഗിച്ച ഉറക്ക ഗുളികയുടെ സ്ട്രിപ്പുകളും 15 മുതൽ 18 വരെയുള്ള സാക്ഷികളുടെ വിചാരണക്കിടെ തിരിച്ചറിഞ്ഞിരുന്നു. ചാത്തന്നൂരിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ചാവരുകാവ് സുരേഷ് പാമ്പിനെ ഇടാനായി ജാർ വാങ്ങിയത്. കോടതിയിൽ ഹാജരാക്കിയ ജാർ ലോക്ക്ഡൌൺ സമയത്ത് തന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നൽകിയതാണെന്ന് ഉടമ കോടതിയിൽ മൊഴി നൽകി. പ്ലാസ്റ്റിക് ടീനിലാണ് താൻ പാമ്പിനെ സൂരജിന് കൈമാറിയതെന്ന് മാപ്പുസാക്ഷി പാമ്പുപിടുത്തക്കാരൻ സുരേഷ് ഇതിനോടകം തന്നെ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. പിന്നീട് ഉത്രയുടെ വീട്ടു പരിസരത്തു നിന്നും ഈ ജാർ പോലീസ് കണ്ടെടുത്തിരുന്നു. തുടർന്ന് ഇതിന് സാക്ഷിയായ നവാസും മൊഴി നൽകി. എന്നാൽ പാമ്പിന്റെ കടിയേറ്റിട്ടും ഉത്ര ഉറക്കമുണർന്നിരുന്നില്ലെന്ന് പോലീസ് തെളിവെടുപ്പിൽ വ്യക്തമായി. പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇതിന്റെ കാരണം വ്യക്തമായത്. ശരീരത്തെ ദുർബലമാക്കുന്ന തരത്തിൽ ഉത്രയുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തിയതായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തലവേദനയ്ക്ക് ഡോക്ടർമാർ സാധാരണയായി കുറിച്ചു നൽകുന്ന ഗുളിക കൂടുതൽ അളവിൽ സൂരജ് ജ്യൂസിൽ ചേർത്ത് നൽകുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പിന്നീട് സൂരജ് ഉപയോഗിക്കുന്ന കാറിൽ നിന്ന് 2 ഗുളികകൾ മാത്രം ശേഷിക്കുന്ന ഉറക്ക ഗുളിയുടെ സ്ട്രിപ്പ് കണ്ടെത്തുന്നതിന് സാക്ഷിയായ അഞ്ചൽ സ്വദേശി അരുണും കോടതിയിൽ ഇക്കാര്യം സമ്മതിച്ചു.
കൂടാതെ സുരേഷ് പാമ്പിനെ സൂരജിന് കൈമാറിയ സ്ഥലത്തിന് സമീപത്തെ കട നടത്തുന്ന നജീമിനെയും കോടതി വിസ്തരിച്ചു. എന്നാൽ ഉത്രയുടെ മരണവും പിന്നീട് അത് സംബന്ധിച്ച അന്വേഷണവും ഏറെ നാൾ പിന്നിട്ട് കൊല്ലം 6 നമ്പർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജഡ്ജി എം മനോജിന്റെ മുൻപാകെ വിചാരണ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അവസാനം ഇതിന്റെ വിധി എന്താകുമെന്ന ആകാംക്ഷയിൽ ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉത്രയ്ക്ക് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും.